ഹായ് ഗൈസ് നിങ്ങൾ ഈ ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് ചെർണോബിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ ദുരന്തം നടന്നത് അതായത് ചെറണോബിൾ ന്യൂക്ലിയർ പ്ലാന്റിന്റെ നാലാമത്തെ റിയാക്ടറിന്റെ കോർ പൊട്ടിത്തെറിച്ചു ഈ ലോകത്തെ മൊത്തത്തിൽ കുലുക്കിയ ഒരു ദുരന്തമായിരുന്നു അത് ഇതിനെക്കുറിച്ച് ഗൂഗിളിലും യൂട്യൂബിലും ധാരാളം വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സീരീസ് കാണാൻ തുടങ്ങാം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇപ്പോഴത്തേതിനേക്കാളും ഒരുപാട് വർദ്ധിക്കും ിയോയിൽ റിലീസായ അഞ്ച് എപ്പിസോഡുകളുള്ള ഒരു മിനി സീരീസ് ആണിത് ഞാനിത് രണ്ടു പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഒന്നാമത്തെ പാർട്ടിലും ബാക്കിയുള്ള മൂന്ന് എപ്പിസോഡ് രണ്ടാമത്തെ പാർട്ടിലും ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ നമുക്ക് വേഗം തന്നെ സീരീസ് ആരംഭിക്കാം ഈ സീരീസിലെ ഈ സീൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ആറാണ് മോസ്കോ ആണ് സ്ഥലം ലെഗോസോ എന്നൊരാളെയാണ് ആദ്യം നമ്മളെ കാണിക്കുന്നത് ഇയാൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് വഴിയെ നോക്കാം ഇയാളിപ്പോ ആളുടെ ടേപ്പ് റെക്കോർഡിൽ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം നുണകൾക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് നുണകളെ നമ്മൾ സത്യമെന്ന് തെറ്റിദ്ധരിക്കുമോ എന്നതല്ല പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ ധാരാളം നുണകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ പറ്റാതാവുമോ എന്നതാണ് അപ്പൊ പിന്നെ എന്തു ചെയ്യും സത്യം മനസ്സിലാക്കാമെന്ന ആഗ്രഹം പോലും കൈവടിഞ്ഞ് കെട്ടുകഥകളിൽ വിശ്വസിക്കുക എന്നതല്ലാതെ വേറെ എന്ത് വഴിയാണുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കഥകളിൽ ആരാണ് നായകൻ എന്നതിലല്ല കാര്യം ആരുടെ മേൽ പഴിചാരാം എന്നതാണ് കാര്യം ഇവിടെ അത് അനാത്തോളി ദിയോത്രോ ആണ് അന്ന് രാത്രി കൺട്രോൾ റൂമിന്റെ മുഴുവൻ ചുമതല അയാൾക്കായിരുന്നു ആജ്ഞകൾ അയാളുടേത് മാത്രമായിരുന്നു അങ്ങനെ ദിയോത്ലോ അടുത്ത പത്ത് വർഷം ഒരു ലേബർ ക്യാമ്പിൽ തടവിലാക്കപ്പെടും തീർച്ചയായും അന്യായമായൊരു വിധി എന്നല്ല ഇതിന് എന്തു പറയാനാണ് അയാളെക്കാൾ വലിയ കുറ്റവാളികൾ എത്രയോ പേരുണ്ട് പിന്നെ ദിയോത്ലോവ് ചെയ്ത കാര്യത്തിന് അയാൾ തടവ് ശിക്ഷയല്ല അർഹിക്കുന്നത് അയാൾ അർഹിക്കുന്നത് മരണമാണ് പകരം കിട്ടിയിരിക്കുന്നതോ പത്ത് വർഷത്തെ തടവ് എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല എന്നതാണ് സത്യം അതിൽ വലിയ കാര്യവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നീതി നടപ്പിലാക്കുക എന്ന് മാത്രമാണ് കാരണം അവരുടെ കണ്ണിൽ നീതിയുള്ള ലോകത്തെ യുക്തിയുള്ളൂ പക്ഷെ ചെർണോബിലിൽ യുക്തി സഹജമായി ഒന്നുമേയില്ലായിരുന്നു അവിടെ സംഭവിച്ചതും അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങളും ചെയ്ത നല്ല കാര്യങ്ങൾ പോലും എല്ലാം തന്നെ വെറും ഭ്രാന്ത മാത്രമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാസറ്റ് മാത്രമല്ല ഒരുപാട് കാസറ്റുകൾ അയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം പൊതിഞ്ഞ് കെട്ടി അയാൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അകത്തേക്കാണ് ഇടുന്നത് അതിനുശേഷം അയാൾ നേരെ പോകുന്നത് ഫ്ളാറ്റിന്റെ പുറത്തേക്കാണ് വല്ലാതെ പേടിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ നിന്നും അയാൾ ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ആ കാസറ്റ് അയാൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുന്നത് വേസ്റ്റ് കളയാനാണ് എന്ന ഭാവനയാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് ഒരു സ്ഥലത്ത് ചെന്നതിനുശേഷം അയാൾ ആ ക്യാസറ്റൊക്കെ അവിടെയുള്ള ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വയ്ക്കുന്നു അതിനുശേഷം നൈസായിട്ട് തിരിച്ചു വീട്ടിന്റെ അകത്തേക്ക് തന്നെ കയറുന്നു അങ്ങനെ ചെറണോബിലുമായി ബന്ധപ്പെട്ട് അയാൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം കാരണം പുറത്തു പറയാൻ അയാൾക്ക് പേടിയാണ് മനുഷ്യരെ അല്ല അയാൾ പേടിക്കുന്നത് മറിച്ച് ഭരണകൂടത്തെയാണ് അതുകൊണ്ടാണ് അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾ ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചത് അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് സിഗരറ്റ് വലിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവസാനമായി ഒരു സിഗരറ്റും കൂടെ വലിച്ച് അയാൾ അയാളുടെ റൂമിൽ കെട്ടിത്തൂങ്ങുന്നു എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം ആരാണ് ഈ ലഗോസോ എന്താണ് ചെറുനോബിലിൽ സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇനി കാണിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉക്രൈനിലെ പ്രിപ്യാറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമാണ് കേട്ടോ സമയം പുലർച്ചെയായിട്ടുണ്ട് തന്റെ വീട്ടിന്റെ അകത്താണ് ലുഡ്മില്ലയും അവളുടെ ഹസ്ബൻഡും ഉറക്കത്തിൽ നിന്നും ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാണ് ലുഡ്മില്ല അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്ന അടുക്കളയിലേക്കാണ് ഈ സമയം ജനലിലൂടെ ഒരു പൊട്ടിത്തെറി കാണാം ഇതാണ് ചെറുനോബിലുണ്ടായ പൊട്ടിത്തെറി ആ പൊട്ടിത്തെറി കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മൊത്തമായിട്ട് കുലുങ്ങാൻ തുടങ്ങി അത് കണ്ട് അകെ ഞെട്ടി നിൽക്കുകയാണ് ലുഡ്മില്ല ഈ സമയം ും അവളുടെ ഹസ്ബൻഡ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അയാൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ആ പൊട്ടിത്തെറി കണ്ടപ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ അയാൾക്ക് വിളി വരുമെന്ന് അവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഇതേ സമയം ചെറുനോബലി ആ റിയാക്ടറിന്റെ അകത്ത് ആളുകൾ ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും പിടുത്തം കിട്ടുന്നില്ല എല്ലാവരും ദിയോത്ലോ ദിയോത്യോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളാണല്ലോ ഇവരുടെ സൂപ്പർവൈസർ അയാളുടെ നിർദ്ദേശപ്രകാരം ആ റിയാക്ടറിൽ എന്തൊരു പരീക്ഷണം നടക്കുകയായിരുന്നു അക്കിമോവും മോവും ടോപ്റ്റിനോവും ആയിരുന്നു അയാളുടെ നിർദ്ദേശപ്രകാരം ആ പരീക്ഷണം നടത്തിയത് അതിനിടയിലാണ് അങ്ങനെ ഒരു പൊട്ടിത്തെറി നടന്നത് പക്ഷെ ഹൈഡ്രജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് ദിയോത്റോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സമയം ടർബൈൻ ഹാളിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങട്ട് ഓടി വരുന്നുണ്ട് എങ്കി വേഗം കോറ് തണുപ്പിക്കാൻ നോക്ക് എന്നാണ് ദിയോത്രോ പറയുന്നത് ഈ സമയത്താണ് മറ്റൊരാളും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത് കോറ് പൊട്ടിത്തെറിച്ച് എന്നാണ് അയാൾ ഞെട്ടലോടെ പറയുന്നത് അത് കേൾക്കുമ്പോ നീ എന്താ പ്രാന്ത് പറയണോ ഒരു ആർ ബി എം കെ റിയാക്ടറിന്റെ കോറൊരിക്കലും പൊട്ടിത്തെറിക്കത്തില്ല പൊട്ടിയിരിക്കുന്ന ഹൈഡ്രജൻ ടാങ്കാണ് നിങ്ങൾ വേഗം ചെന്ന് കോറ് തണുപ്പിക്കാൻ നോക്ക് ആ ഫയർഫോഴ്സിനെയും വിളിച്ചോന്നൊക്കെ പറഞ്ഞ് അയാൾ കൂളായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ദിയോത്തളോ നേരെ ചെല്ലുന്നത് ആ റിയാക്ടറിന്റെ പരിസരമൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടുത്തെ ചില്ല് മൊത്തം തകർന്നു വേണ്ടിട്ടുണ്ട് മാത്രമല്ല അയാൾ താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാ കഷ്ണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അതെന്താണെന്നുള്ള കാര്യം അയാക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ആ കഷ്ണങ്ങളുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം തീക്കനലാണ് അതിപ്പോഴും ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിലെ ആളുകളെ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല രാജ്യത്തിന്റെ മേലധികാരികളെയും വിളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ലുഡ്മില്ലയുടെ വീട്ടിലേക്കും വിളി വന്നിട്ടുണ്ട് അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ലുഡ്മില്ലയുടെ മുഖത്താകെ പേടിയാണ് ആ പൊട്ടിത്തെറി നടന്നപ്പോൾ അതിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് വിളിച്ച് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനൊരു നീല കളറാണ് എനിക്ക് തോന്നുന്നത് എന്തോ രാസപദാർത്ഥങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് നിങ്ങൾ അങ്ങോട്ട് പോകണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നീ പേടിക്കണ്ട അത് ആ ലൈറ്റ് അടിക്കുന്നോണ്ട് നിനക്ക് തോന്നുന്നതാണ് ഒരു രാസപദാർത്ഥവും സ്പ്രെഡ് ആയിട്ടില്ല ഞാൻ അതൊക്കെ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞതിന് ശേഷം അവളുടെ ഹസ്ബൻഡ് വേഗം തന്നെ റിയാക്ടറിലേക്ക് പോകുന്നു ഇതേ സമയം ഒരു സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ ആ തകർന്ന് കിടക്കുന്ന ഇടനാഴി കൂടെ എന്തൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ അയാൾ നടന്നിടന്ന് ഒരു റൂമിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ട് ഏതോ ശത്രുരാജക്കാർ വന്ന് ഇട്ടതാണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് ഇവനെ കണ്ട അവിടെ എന്താ യുദ്ധം നടക്കാൻ പോവാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ യുദ്ധം നീ എഴുന്നേക്കാൻ നോക്ക് ആ ഡോസി മീറ്റർ എവിടെ എന്നാണ് അയാൾ ചോദിക്കുന്നത് ഈ ഡോസിമീറ്റർ എത്രത്തോളം വികരണങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ഉപകരണമാണ് അയാൾ അവിടെ കിടക്കുന്ന ഒരു ഡോസിമീറ്റർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ മൂന്ന് പോയിന്റ് ആറ് റോഡ് ഗൺ ആണ് കാണിക്കുന്നത് അത് ആ ഉപകരണത്തിന്റെ മാക്സിമം അളവായിരുന്നു മറ്റവൻ പറയുന്നത് ഇതിനേക്കാളും നല്ലതോർണ്ണം വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് വരാം നീ എത്രയും പെട്ടെന്ന് ആളുകളെല്ലാം പുറത്തേക്ക് ഇറക്കാൻ നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം വന്നവൻ അതേപോലെ തന്നെ തിരിച്ചു വന്നു ബാക്കിയുള്ള കുറെ സ്റ്റാഫുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ചില ആളുകൾ ചോരയൊക്കെ ഛർദ്ദിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ആളുകൾ മറ്റു പലരെ അന്വേഷിച്ചുകൊണ്ട് പോവാണ് ഒരുത്ത നേരെ ചെല്ലുന്നത് കോറിന്റെ അടുത്തേക്കാണ് അവിടെ ഒരാൾ എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുന്നുണ്ട് അയാളുടെ മുഖത്ത് നിന്നും വല്ലാണ്ട ചോര വരുന്നുണ്ട് അവനൊന്ന് ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ നേരെ ചെല്ലുന്നത് കോറിന്റെ അടുത്തേക്കാണ് അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവിടെ മൊത്തം തകർന്നു കിടക്കാണ് അന്തം വിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ ഈ സമയം നമ്മുടെ ദിയോത്ലോ ആണെന്നുണ്ടെങ്കിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ആ കൺട്രോൾ റൂമിന്റെ അകത്തേക്ക് തന്നെ ചെല്ലുന്നു അവിടെ ഇപ്പോഴും കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കോറിലേക്ക് വെള്ളം അത് തണുപ്പിക്കണം എന്നാണ് അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഫോണുകൾ ഒന്നും വർക്കാവുന്നില്ല അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒക്കെയാണ് അയാൾ പറയുന്നത് നിങ്ങൾ എന്ത് കാണിച്ചാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും ആ കോറിനകത്തേക്ക് വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞ് അയാൾ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന അവിടെയുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ ദിയോത്രോവ് അക്കിമോവനോട് സംസാരിക്കാൻ തുടങ്ങി വ്യാപിച്ച വികരണത്തിന്റെ അളവ് എത്രയാണ് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ത്രീ പോയിന്റ് സിക്സ് റോഡ് ഗൺ ആണ് കാണിക്കുന്നത് പക്ഷെ അത് ഈ ഉപകരണത്തിന്റെ മാക്സിമം അളവാണ് എന്നാണ് അക്കിമോവ് പറയുന്നത് ആ പറഞ്ഞ കാര്യം മാത്രം ദിയോത്ലോവ് ശ്രദ്ധിക്കുന്നില്ല ത്രീ പോയിന്റ് സിക്സ് അല്ലേ അത് അത്ര വലിയ കൂടിയ അളവൊന്നുമില്ല അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്നാണ് അയാൾ മറുപടി പറയുന്നത് അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ആ ഗന്ധം വിട്ട് നിൽക്കാണ് അക്കിമോ ടോപ്റ്റിനോവ ആവട്ടെ വളരെ പേടിയോടെ അക്കിമോവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അത് കാണുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മളെല്ലാം ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്തത് എന്നാണ് അക്കിമോവ് പറയുന്നത് അങ്ങനെ ഫയർഫോഴ്സ് എല്ലാം വളരെ വേഗത്തിൽ ചെറുനോബിലെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന ഉടനെ തന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചാടി ഇറങ്ങി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ലുഡ്മില്ലയുടെ ഹസ്ബൻഡും അതിലുണ്ടായിരുന്നു അയാൾ വെള്ളം അടിക്കാനുള്ള പൈപ്പ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയം മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ിൽ അവിടെ താഴെ കിടക്കുന്ന കട്ടകളുണ്ടല്ലോ അതിൽ ഒരെണ്ണം കയ്യിലെടുക്കുന്നു പക്ഷെ അയാൾ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അത് എന്ത് തരം കട്ടയാണ് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ വേഗം തന്നെ ലുഡ്മില്ലയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്താണെന്ന് ചോദിക്കുന്നു അതൊന്നും എനിക്ക് അറിയത്തില്ല നീ അത് അവിടേറ്റടുത്തൊന്ന് പിടിക്കാൻ സഹായിച്ച എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ അവർ ആ പൈപ്പൊക്കെ റെഡിയാക്കുന്നതിനിടയിൽ ലുഡ്മില്ലയുടെ ഹസ്ബൻഡ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അവർക്കെന്തോ നാവിൽ ലോഹത്തിന്റെ രുചി വരുന്നുണ്ട് അയാൾ അത് പറയുമ്പോൾ ആ കട്ട പിടിച്ചവനും അതേ കാര്യം തന്നെയാണ് പറയുന്നത് പക്ഷെ അത് അവർ വലിയ കാര്യമാക്കുന്നൊന്നുമില്ല ഈ സമയം ആ കട്ട പിടിച്ചവന്റെ കൈ വേദനിക്കാൻ തുടങ്ങി വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമായപ്പോഴേക്കും ആ കട്ട പിടിച്ചവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അയാൾ ഗ്ലൗസ് ഊരി നോക്കുമ്പോൾ കൈയൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന കൊണ്ട് അയാൾ വല്ലാണ്ട് നിലവിളിക്കുന്നുമുണ്ട് അതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ ആ പൈപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ലുഡ്വിലിയുടെ ഹസ്ബൻഡ് അയാൾ ഇടയ്ക്കിടയ്ക്ക് താഴെ വീണ് കിടക്കുന്ന കട്ടകളിലേക്ക് നോക്കുന്നുണ്ട് അത് പിടിച്ചോണ്ടാണല്ലോ അയാൾക്ക് ഇപ്പം ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് പക്ഷെ അത് എന്ത് തരം കട്ടയാണ് എന്ന് അയാൾക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല ഇതേ സമയം തന്നെ റിയാക്ടറിനകത്ത് ചില അവിടെയോടെ ഓരോന്ന് തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കോറ് പൊട്ടി തെറിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് നോക്കാനാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് കോറ് തകർന്നുകൊണ്ട് തന്നെ അവിടെ മൊത്തം മൊത്തം റേഡിയേഷനാണ് ശരിക്കും ആയിട്ടാണ് അയാൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ തൊട്ട് കഴിഞ്ഞാലും അപ്പൊ തന്നെ ദേഹം മൊത്തം ദ്രവിക്കാൻ തുടങ്ങും ആ ഒരു അവസ്ഥയാണ് അയാൾ ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നത് ഇതേ സമയം തന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാണ് ലുഡ്മില്ല അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ വല്ലാത്ത ടെൻഷനിലാണ് അവൾ ഈ സമയം ആ ഫ്ളാറ്റിലെ കുറെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ ഒരു ലേഡി ലുഡ്മില്ലയോടെ സംസാരിക്കാൻ തുടങ്ങി ഈ സൈറന്റെ ശബ്ദം കേട്ടുകൊണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റും എന്ന് തോന്നുന്നില്ല നമുക്ക് ആ റെയിലിന്റെ അങ്ങോട്ട് പോവാം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തീപിടുത്തം നടന്നത് ശരിക്കും കാണാൻ പറ്റും നീ വരുന്നോ അവർ ചോദിക്കുന്നു അതേക്കുമ്പോ ഇല്ല ഞാൻ വരുന്നില്ല എന്നാണ് ലുഡ്മറുപടി പറയുന്നത് അത് കേൾക്കുന്ന ആ ലേഡി ആണെങ്കിൽ അവളോട് ബൈ പറഞ്ഞതിന് ശേഷം വേഗാർ റെയിൽ പളത്തിന്റെ അടുത്തേക്ക് പോകുന്നു ഇതേ സമയം ദിയോത്രോവും ടീമും ആ കൺട്രോൾ റൂമിൽ തന്നെ നിൽക്കാണ് കോറിലേക്ക് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കണം എന്ന് തന്നെയാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് മറ്റൊരാൾ അങ്ങോട്ട് കയറി വരുന്നത് കൺട്രോൾ റോഡുകൾ താഴ്ത്താൻ പറഞ്ഞായിരുന്ന അയാള് ഈ കൺട്രോൾ റോഡുകൾ എന്താണ് ഈ കോർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് അങ്ങോട്ട് വരുന്ന എപ്പിസോഡുകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അതിനെ ഒന്നും ഞാൻ പറയുന്നില്ല കൺട്രോൾ റോഡുകൾ താഴ്ത്തിയോ എന്ന് ദിയോത്തലവ് ചോദിക്കുമ്പോൾ കൺട്രോൾ റോഡുകൾ ഒന്നും അവിടെ ബാക്കിയില്ല എന്തിനേറെ പറയുന്നു കോറ് തന്നെ അവിടെ ബാക്കിയില്ല ഞാൻ അത് നേരിട്ട് കണ്ടിട്ട് വരികയാണ് എന്നാണ് അയാൾ പറയുന്നത് അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ വല്ലാണ്ട് ഛർദിക്കാൻ തുടങ്ങി അയാളുടെ ദേഹത്ത് മൊത്തം റേഡിയേഷൻ അടിച്ചോണ്ട് തന്നെ മുഖമൊക്കെ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അയാൾ ഷർദിക്കുന്നത് കാണുമ്പോൾ ദിയോത്തലവ് വേഗം തന്നെ അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അത് കേട്ട ടോപ്പിനോ ആണെങ്കിൽ വേഗം വന്ന അയാളെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയം ദിയോത്തലോ ആണെങ്കിൽ അക്കിമോനോട് സംസാരിക്കാൻ തുടങ്ങി നീ ഒരു കാര്യം ചെയ് കോറിലോട്ട് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കണം ഷിഫ്റ്റിലുള്ള ആളെ വിളിക്കും അതേ ഇനി ഒരു വഴിയുള്ളൂ എന്നാണ് ദിയോത്ലോവ് പറയുന്നത് പക്ഷെ അക്കിമോവൻ അതൊന്നും ചെവിയിലേക്ക് കയറുന്നില്ല അയാളുടെ മുഖമൊക്കെ ദ്രവിച്ചിരിക്കുന്നത് കണ്ട് കോർ തീർച്ചയായിട്ടും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കാണ് അയാൾ അയാൾ അനങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ദിയോത്ലോ ആണെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നീ ഇപ്പൊ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മുതലാളിമാരെയൊക്കെ വിളിക്കും അവരുടെ അടുത്ത് നിന്നെപ്പറ്റി ഞാൻ മോശമായ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ വരുമ്പോ നിന്റെ ജോലിയും പോകും അത് വേണ്ടാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡേ ഷിഫ്റ്റിലെ ആളുകളെ വിളിക്കാൻ നോക്ക് എന്നൊക്കെയാണ് ദിയോത്തുള്ളവ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അക്കിമോന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി ഞാൻ വിളിച്ചോളാം എന്നാണ് അയാൾ മറുപടി പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ദിയോത്തുള്ളവ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ സമയം പുലർച്ചെ ഒന്ന് അമ്പതായി ഒരു ഹോസ്പിറ്റലാണ് സ്ഥലം അവിടുത്തെ ഡോക്ടർ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ടുകൊണ്ട് ഒരു നേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഡോക്ടർ പറയുന്നതല്ല അവൾ ശ്രദ്ധിക്കുന്നത് അവൾ നോക്കുന്നത് ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്കാണ് അവളുടെ സംശയം പൊട്ടിത്തെറി നടന്നിട്ട് ഇത്ര സമയമായിട്ടും എന്താണ് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരാത്തതെന്നാണ് അതേക്കുമ്പോ അത് ചെറിയ പൊട്ടിത്തെറിയല്ല ായിരിക്കും എന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷെ അവക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇവിടെ അയഡിൻ ഗുളികകൾ സ്റ്റോക്ക് ഉണ്ടോ അവൾ വീണ്ടും ചോദിക്കുന്നു അയഡിൻ ഗുളികകളോ അതെന്തിനാണ് എടുത്തു വെക്കുന്നത് ഡോക്ടർക്ക് സംശയമായി പക്ഷെ അതിന് മറുപടിയായി നേഴ്സ് ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ സമയം രണ്ട് മുപ്പതായി ദിയോത്ലോ അറിയിച്ചതിനെ തുടർന്ന് ആ റിയാക്ടറിന്റെ ഡയറക്ടായ ബ്രുക്ക് അങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ ദിയോത്ളവ് സംഭവിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി എന്റെ മേൽനോട്ടത്തിൽ അക്കിമോവും ടോപ് ടോപ്റ്റിനോവും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ ആ ടെസ്റ്റ് നടത്തുകയായിരുന്നു ആ ടെസ്റ്റിനിടയിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ടാങ്കിനകത്തെ ഹൈഡ്രജന്റെ അളവ് വർദ്ധിച്ചു അങ്ങനെ അതിന് പിടിച്ച് ടാങ്ക് പൊട്ടിത്തെറിച്ചു അതോടൊപ്പം തന്നെ മേൽക്കൂരയിലും തീ പിടിച്ചു ഇതാണ് ഉണ്ടായത് എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ റിയാക്ടർ കോറിന്റെ കാര്യമോ കോറിന് കുഴപ്പമൊന്നുമില്ല അത് തണുപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ദിയോത്രോ മറുപടി പറയുന്നത് അപ്പൊ എത്രത്തോളം റേഡിയേഷൻ വ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ സിക്സ് റോഡ് ഗൺ ആയിരുന്നു പോയിന്റ് ഓ അത് കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷന്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ബാക്കിയുള്ളവരെ കൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ബ്രുക്നോവ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ആ ഫ്ളാറ്റിലുണ്ടായിരുന്ന കുറെ ആളുകൾ ആ റെയിൽവേ പാലത്തിൽ നിന്നും ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചെറിയ കുട്ടികൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു വരാൻ പോകുന്നത് വലിയ ഒരു ദുരന്തമാണ് എന്നറിയാതെയാണ് അവർ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് അവിടെ വീശിയടിക്കുന്ന കാറ്റിലൂടെ ആ പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങളൊക്കെ അവരുടെ ദേഹത്ത് വന്ന് വീഴുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ കളിച്ചു ചിരിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കാനെല്ലാവരും അങ്ങനെ സമയം അഞ്ച് ഇരുപതായി ബ്രുക്കനോ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ ആളുകളെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അതിനുശേഷം അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഹൈഡ്രജൻ ടാങ്ക് ആണ് പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണ് ആരും പാനിക് ആവണ്ട എന്നൊക്കെയാണ് ബ്രുക്കനോവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബാക്കിയുള്ള ചില ആളുകൾ അതൊന്നും സമ്മതിക്കുന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഇവിടെയുള്ള എത്ര പേരാണ് ഛർദിക്കുന്നത് വായുവിലെ തിളക്കം കണ്ടോ ഇവിടെയോട് റേഡിയേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പയായിട്ട് ഒഴിപ്പിക്കണം എന്നാണ് ആ ആളുകൾ പറയുന്നത് അങ്ങനെ രണ്ട് ടീമായി രണ്ട് തർക്കത്തിൽ ർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവരുടെ തലമൂത്ത ആള് സംസാരിക്കാൻ തുടങ്ങിയത് അയാൾ ബ്രുക്നോവിന്റെ ഭാഗം ചേർന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ ചെർനോബിൾ റിയാക്ടറിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ലെനിൻ റിയാക്ടർ എന്നാണ് ഈ നഗരത്തെ ഒഴിപ്പിക്കുക എന്ന നിങ്ങളുടെ തീരുമാനം അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനും അത് ചീത്തപ്പേരാണ് ഈ നഗരം ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പോലീസുകാരെ കണ്ടു വിളിക്കേണ്ടി വരും അവരൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾ പാനിക്കാവും മാത്രമല്ല ഇപ്പൊ ഇവിടെ ഈ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ആവും അതൊന്നും സംഭവിക്കാൻ പാടില്ല ജനങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ എല്ലാ സ്വത്തും നിലനിൽക്കണമെങ്കിൽ ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തറിയാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിറ്റി മൊത്തം സീൽ ചെയ്യുക ഈ സ്റ്റേറ്റിന്റെ വിലയെ മാനിച്ച് അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബ്രുക്കനോവിന് സന്തോഷമാണ് വരുന്നത് പെട്ടെന്ന് തന്നെ അയാൾ കൈയ്യടിക്കാൻ തുടങ്ങി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അയാളുടെ കൂടെ തന്നെ കൈയ്യടിക്കുന്നു ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനം കണ്ട് അകെ നിരാശയിലിരിക്കയാണ് അങ്ങനെ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പുറത്തേക്ക് പോയി ഈ സമയം ബ്രുക്കനോവിനെയും ദിയോത്ലോവിനെയും ത്ത് സിഡ്നിക്കോ എന്ന പേരിൽ ഒരു എഞ്ചിനീയർ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്നു അയാൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അയാൾ നേരെ ബ്രുക്നോവിന്റെ റൂമിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങൾ അവിടെയുള്ള ഡോസിമീറ്റർ വെച്ച് അവിടെ മൊത്തം പരിശോധിച്ചു ചെറിയ ഡോസിമീറ്റർ ഉപയോഗിച്ചപ്പോൾ അതിന്റെ മാക്സിമമായ ത്രീ പോയിന്റ് സിക്സ് റോഡ് ഗൺ ആണ് കാണിച്ചത് അതുകൊണ്ട് തന്നെ അതിനേക്കാളും വലുത് ഞങ്ങളൊന്നുപയോഗിച്ചു നോക്കി ആയിരം റോഡ് ഗൺ ആണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി പക്ഷെ ഞങ്ങൾ അത് ഓൺ ആക്കിയപ്പോഴേക്കും അടിച്ചുപോയി എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതേക്കുമ്പോൾ അത് ചിലപ്പോൾ ലോക്കൽ ഡോസിമീറ്റർ വലുതായിരിക്കും എന്നാണ് ബ്രുക്കനോവും പറയുന്നത് അതെനിക്ക് അറിയത്തില്ല അത് അടിച്ചുപോയതുകൊണ്ട് ഞങ്ങൾ മിലിട്ടറിക്കാരുടെ കയ്യിൽ നിന്നും വേറൊരു ഡോസിമീറ്റർ അടിച്ചു ഇരുന്നൂറ് റോഡ് ഗൺ ആണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി അത് വെച്ച് ഞങ്ങൾ അളന്നു നോക്കിയപ്പോൾ അതിന്റെ മാക്സിമം റീഡിംഗ് ആണ് അത് കാണിക്കുന്നത് അതായത് ഇരുന്നൂറ് റോഡ് ഗൺ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിറ്റ്നിക്കോവ് പറയുന്നത് അതൊക്കെ കേൾക്കുന്ന ദിയോത്ലോ ആണെങ്കിൽ വളരെ ദേഷ്യപ്പെടാൻ തുടങ്ങി നിങ്ങൾ എന്ത് തേങ്ങയാണോ ഈ പറയുന്നത് ഒരു ഹൈഡ്രജൻ ടാങ്ക് പൂട്ടി തീർച്ചകഴിഞ്ഞാൽ ഇത്രയും അളവ് റേഡിയേഷൻ എങ്ങനെയാണ് കാണിക്കുക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും റീഡിങ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നാലാം നമ്പർ റിയാക്ടറിന്റെ പുറംഭാഗം മൊത്തം ചുറ്റി കറങ്ങി നോക്കി അവിടെ നിലത്ത് മുഴുവൻ ഗ്രാഫൈറ്റ് കട്ടകൾ കിടക്കുകയാണ് അത് വെച്ച് ഞാൻ പറയാം നാലാം നമ്പർ റിയാക്ടറിന്റെ കോറ് പൊട്ടി തെറിച്ചിട്ടുണ്ട് എന്നാണ് സിഡ്നിക്കോ പറയുന്നത് അത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എഞ്ചിനീയർ സംസാരിക്കാൻ തുടങ്ങി നോക്ക് സിഡ്നിക്കോ നിങ്ങളും എഞ്ചിനീയർ ആണ് ഞാനും എഞ്ചിനീയർ ആണ് ഒരു ആർ ബി എം കെ റിയാക്ടറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് രണ്ടുപേർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു ആർ ബി എം കെ റിയാക്ടർ പൊട്ടിത്തെറിക്കുന്നത് ആ എഞ്ചിനീയർ ചോദിക്കുന്നു അത് കേൾക്കുമ്പോ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം നാലാം നമ്പർ റിയാക്ടറിന്റെ കോർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് സിഡ്നി കോത്ത് അറപ്പിച്ചു പറയുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ ദിയോത്രോവിന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട ഞാൻ ആ നാലാം നമ്പർ റിയാക്ടറിന്റെ മേൽക്കൂര പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം അവിടെ പോയി നോക്കിയാൽ കാണാമല്ലോ കോർ അവിടെ ഉണ്ടോ ഇല്ലാന്ന് എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ വല്ലാണ്ട് ഛർദികയാണ് അതോടൊപ്പം തന്നെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം രണ്ട് സെക്യൂരിറ്റീസ് വന്ന് വേഗം തന്നെ ദിയോത്ലോവിനെയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ ആ എഞ്ചിനീയർ സിഡ്നിക്കോവിനോട് സംസാരിക്കാൻ തുടങ്ങി എന്തായാലും ദിയോത്ലോവിന് അത് പോയി നോക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥന്മാർ അയാളെ നിർബന്ധിച്ച് ആ കോറിന്റെ അടുത്തേക്ക് വിടുന്നു അങ്ങനെ മനസ്സില്ല മനസ്സോടെ സിഡ്നിക്കോവ് ആ നാലാം നമ്പർ റിയാക്ടറിന്റെ മേൽക്കൂരയിലേക്ക് ചെല്ലുന്നു അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പുക വരുന്നുണ്ട് എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ ആ കോർ അവിടെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുന്നു ആ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു വളരെ ദയനീയമായി അയാൾ തിരിഞ്ഞൊന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അയാളുടെ മുഖത്ത് ആ ചുന്ന പാടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ നോട്ടത്തിൽ നിന്നും ആ കോറു പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിച്ചൊന്നും മനസ്സിലാക്കാം അങ്ങനെ അയാൾ കാര്യങ്ങൾ വേഗം തന്നെ ബ്രുക്ക്നോവിനോടും ആ എഞ്ചിനീയറുടെ അടുത്തും പറയുന്നു അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാണവർ അങ്ങനെ നേരം വെളുത്തു നേരത്തെ കണ്ട ഹോസ്പിറ്റലുണ്ടല്ലോ അവിടേക്ക് ഒരുപാട് ആംബുലൻസുകൾ വരാൻ തുടങ്ങി ആ ശബ്ദം കേട്ട് നേഴ്സുമാരും ഡോക്ടർമാരും വളരെ വേഗത്തിൽ താഴേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാണിക്കുന്നത് ലെഗോസോവിന്റെ വീടാണ് സമയം ഏഴ് മണിയായിട്ടുള്ളൂ അയാൾ നല്ല ഉറക്കത്തിലാണ് ഫോൺ വെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് അയാൾ എഴുന്നേൽക്കുന്നത് അയാളെപ്പോൾ വിളിച്ചിരിക്കുന്നത് മന്ത്രിസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനായ ബോറിസ് ആണ് ഇയാളാണ് ഈ ഊർജ്ജ നിലയത്തിന്റെ ഒക്കെ മേലധികാരി എന്ന് പറയുന്നത് ഈ ലെഗോസോ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു റിയാക്ടറിന്റെ ഡയറക്ടറാണ് ബോറിസ് ആദ്യം ചെറുനോബിലിന്റെ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഹൈഡ്രജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് മാത്രമല്ല കോറിന് കുഴപ്പമൊന്നും ഇല്ല എന്നും അയാൾ പറയുന്നുണ്ട് റേഡിയേഷൻ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് ലഗോസോവ് ചോദിക്കുമ്പോൾ ത്രീ പോയിന്റ് സിക്സ് റോഡ് ഗൺ മാത്രമേ വ്യാപിച്ചിട്ടുള്ളൂ എന്നാണ് ബോറിസ് മറുപടി പറയുന്നത് അതേക്കുമ്പോ അത് കുറച്ച് കൂടുതലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കണം എന്നാണ് ലഗോസോവ് പറയുന്നത് അതേക്കുമ്പോ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടുത്തെ അപകടം തരണം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ നിങ്ങളും ഉണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ആർ ബി എം കെ റിയാക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായ അതിന് ഉത്തരം പറയാമെന്നുള്ളത് മാത്രമാണ് ഉച്ചയ്ക്ക് ഒരു രണ്ടുമണിയാവുമ്പോഴേക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് പറഞ്ഞതിനു ശേഷം ബോറിസ് വേഗം ഫോൺ കട്ട് ചെയ്യുന്നു ഇനി ആ റിയാക്ടറിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അത് മൊത്തം പൊട്ടി തകർന്നിരിക്കുകയാണ് അവിടെ നിന്ന് വമിക്കുന്ന പോകയെല്ലാം വളരെ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് അത് സഞ്ചരിക്കുന്ന വഴിയിലെ മരത്തിന്റെ ഇലകൾ മുഴുവൻ മഞ്ഞ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമാണെന്നാണ് െ ജനങ്ങളെല്ലാം അവരുടെ സാധാരണ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മിൻസ്ക് എന്ന സ്ഥലത്തെ ഒരു ന്യൂക്ലിയർ എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏപ്രിൽ ഇരുപത്തി ആറ് സമയം രാവിലെ എട്ടേ മുപ്പത് ആയിട്ടുള്ളൂ അതായത് പൊട്ടിത്തെറി നടന്നിട്ട് ഏഴ് മണിക്കൂറിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡായ ഉലാന ഹോമിയുക് നല്ല ഉറക്കത്തിലാണ് സാധാരണ ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വീട്ടിലൊന്നും പോകാറില്ല വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാൾ അങ്ങോട്ട് വന്ന് അവൾക്ക് ചായ കൊടുക്കുമ്പോഴാണ് അവൾ എഴുന്നേൽക്കുന്നത് അവർ എഴുന്നേറ്റ് ഉടനെ ചോദിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നാണ് ഇന്ന് ശനിയാഴ്ചയല്ലേ അവരൊന്നും ഒന്നും വരുന്നുണ്ടാവില്ല എന്നാണ് അയാൾ പറയുന്നത് അതേക്കുമ്പോ പിന്നെ നീ എന്തിനാണെന്ന് വന്നത് നിങ്ങൾ ഇവിടെ ഫുൾ ടൈം ഇരുന്ന് പണിയെടുക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളൊന്ന് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നാണ് അവൻ പറയുന്നത് അതിനുശേഷം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ എന്ന് പറഞ്ഞ് അയാൾ വേഗം ചെന്ന് ജനലോ ഉറക്കുന്നു ജനൽ തുറന്ന ഉടനെ തന്നെ നിന്നും ഒരു അലാറം അടിക്കാൻ തുടങ്ങി അത് കാണുന്ന അയാൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ജനലടിച്ച് വേഗം ചെന്ന് ആ അലാറം ഓഫ് ചെയ്യുന്നു ആ അലാറം എന്ന് പറയുന്നത് റേഡിയേഷൻ ഡിക്റ്റക്ട് ചെയ്തതാണ് അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എയ്റ്റ് എം എൽ ആണ് കാണിക്കുന്നത് ഇനി ഇത് ഇവിടുന്ന് ലീക്ക് ആയത് വല്ലതാണോ അവൻ ചോദിക്കുന്നു ലീക്ക് ആവാനോ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് അലാറം അടിക്കണ്ടേ ഇത് ഉറപ്പായിട്ടും പുറത്തുനിന്ന് വന്നതാണ് അതുകൊണ്ടാണ് നീ ജനൽ ഓർന്നപ്പോ അലാറം അടിച്ചത് എന്നാണ് ഉലാന പറയുന്നത് അത് കേൾക്കുമ്പോൾ ഇനി അമേരിക്കക്കാര് വല്ല പണി ഒപ്പിച്ചതാണോ എന്നാണ് അയാളുടെ സംശയം പക്ഷെ അതിന് അവൾ ഒരു മറുപടിയും പറയുന്നില്ല അവൾ വേഗം തന്നെ ജനൽ ഓർന്ന് ഒരു തുണി എടുത്ത് ആ ജനലിന്റെ ഒരു ഭാഗം വൈപ്പ് ചെയ്യുന്നു അതിനുശേഷം പെട്ടെന്ന് ചെന്ന് ഒരു ഡിവൈസിലിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നു ആ റീഡിംഗ് അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി ഇത് ഐഡിൻ വൺ തേർട്ടി വൺ ആണ് ഒരിക്കലും ഇത് പട്ടാളം ഉപയോഗിക്കുന്ന ഏതൊരു ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് വന്നാണ് അത് റിയാക്ടർ ഫ്യൂലോ ഇനി ഇഗ്നലീന എന്ന് പറയുന്ന റിയാക്ടറിൽ നിന്നായിരിക്കും ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ അകലെയാണ് അത് കേൾക്കുമ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ഇഗ്ലലീന എന്ന് പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് വിളിച്ചു ചോദിക്കുന്നു പക്ഷെ അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് അവൾക്ക് അറിയാൻ സാധിച്ചത് ഇനി ഇവിടെ അടുത്തുള്ള റിയാക്ടർ വേറെ ഏതാണുള്ളത് അവൾ ചോദിക്കുന്നു ഇനി ഇവിടെ അടുത്തുള്ളത് എന്ന് പറയാൻ ചെറുനോബില് മാത്രമാണ് ഉള്ളത് പക്ഷെ അത് ഇവിടെ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉണ്ട് നാനൂറ് കിലോമീറ്ററോ അവിടെ നിന്ന് ഒരിക്കലും എട്ട് എം എൽ റോൺഗൺ ഒന്നും വരില്ല അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആ റിയാക്ടർ തകരേണ്ടി വരും എങ്കിലും നമുക്ക് അവിടേക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ ഫോൺ വിളിക്കുന്നു പക്ഷെ ചെറുനോബിൽ ആരും ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ സംശയം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ചെറുനോബിൽ നിന്നും എല്ലാ ആളുകളെയും ആ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആളുകൾ തിങ്ങി നിന്ന് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഈ സമയത്താണ് നേരത്തെ കണ്ട നേഴ്സ് അവിടെയുള്ള ആളുകളെയൊന്നും നോക്കുന്നത് ഡോക്ടറാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ നേഴ്സ് ട്രീറ്റ്മെന്റ് എടുക്കാനല്ല ചെല്ലുന്നത് അവൾ അവിടെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ ഡ്രസ്സും വാങ്ങാണ് ആ ഷൂസിലും ഡ്രസ്സിലും ഒക്കെ റേഡിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളുടെയും ഡ്രസ്സും ഷൂസും എല്ലാം ഒരു ബേസ്മെന്റ് കൊണ്ടുവിടണം എന്നാണ് നേഴ്സ് പറയുന്നത് ഈ സമയം തന്നെ ഹോസ്പിറ്റലിലെ പുറത്താണെന്നുണ്ടെങ്കിൽ അകത്ത് അഡ്മിറ്റ് ചെയ്ത ആളുകളുടെ കുടുംബാംഗങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ ലുഡ്മില്ലേ ഉണ്ട് പക്ഷെ അവരാരെയും സെക്യൂരിറ്റികൾ അകത്തേക്ക് കടത്തിവിടുന്നില്ല ഈ സമയം ലുഡ്മില്ലേ ആണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരെയെല്ലാം തള്ളി മാറ്റി വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോകുന്നു അങ്ങനെ നേഴ്സുമാരെല്ലാം അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ആളുകളുടെ ഡ്രസ്സും ഷൂസും എല്ലാം മേടിച്ച് നേരെ താഴെയുള്ള ബേസ്മെന്റിൽ കൊണ്ടിടുന്നു ഒരുപാടുണ്ടായിരുന്നു അത് അവരതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ കയ്യിലും റേഡിയേഷൻ തട്ടി അത് ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു നമ്മുടെ ലെഗോസോ ഇപ്പോൾ ബോറിസ് പറഞ്ഞ പോലെ തന്നെ ആ മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് കുറച്ച് സമയമായി അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത് അകത്തെ ഒരു ചർച്ച നടക്കാണ് നിങ്ങൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം അതുവരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ അപകടത്തെ പറ്റിയിട്ടുള്ള ബോറിസിന്റെ കണ്ടെത്തലുകൾ വായിക്കാമെന്ന് പറഞ്ഞ് ആ ലേഡി കുറച്ച് പേപ്പർ ലെഗോസോവിന് ഏൽപ്പിക്കുന്നു അങ്ങനെ ലെഗോസോവ് ആ പേപ്പർ വായിച്ചു നോക്കാൻ തുടങ്ങി ആദ്യമൊക്കെ അദ്ദേഹം അത് വളരെ കൂളായിട്ടാണ് നോക്കുന്നത് പക്ഷെ അങ്ങോട്ട് പോകും തോറും അയാളുടെ മുഖത്ത് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഒരു ഞെട്ടലോടെയാണ് അയാൾ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതെല്ലാം വായിച്ചതിനു ശേഷം വളരെ പേടിയോടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഈ സമയത്താണ് ആ ലേഡി വീണ്ടും വരുന്നത് മീറ്റിംഗ് തുടങ്ങാൻ സമയമായി നിങ്ങൾക്ക് അകത്തേക്ക് വരാം എന്നാണ് ആ ലേഡി പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ലഗോസോവ് ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് നടക്കുന്നു വളരെ ടെൻഷനോടെയാണ് അയാൾ ആ ഹാളിലേക്ക് കയറുന്നത് അങ്ങനെ ലഗോസോവ് ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലെത്തി അയാളെ കാണുമ്പോൾ ബോറിസ് ഉടനെ തന്നെ അയാളോട് ഇരിക്കാൻ പറയുന്നു അതിനുശേഷം ചെറുനോബിലെ അവസ്ഥയൊക്കെ വിവരിക്കാൻ തുടങ്ങി ആ കോർ ഇപ്പോഴും പൊട്ടിത്തെറിച്ചു എന്ന് ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നിയന്ത്രണത്തിലായിട്ടുണ്ട് എന്നൊക്കെയാണ് ബോറിസ് പറയുന്നത് മാത്രമല്ല മൂന്നേ പോയിന്റ് ആറ് റോൺഗൺ റേഡിയേഷൻ മാത്രമേ അവിടെ നിന്ന് സ്പ്രെഡ് ആയിട്ടുള്ളൂ അത് ജസ്റ്റ് നമ്മുടെ നെഞ്ചിലൊക്കെ ഒരു എക്സ്റേ എടുക്കുന്നതിന് തുല്യമാണ് വല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാളുടെ ആ സംസാരമൊക്കെ ഒരു നെട്ടിലൂടെയാണ് ലഗോസോസ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ബോറിസിന്റെ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറി സംസാരിക്കാൻ തുടങ്ങി ആദ്യം അയാൾ ഉറപ്പുവരുത്തുന്നത് ചെർനോബിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പുറം രാജ്യങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇല്ല പുറത്തുള്ള ആരെയും അറിയിച്ചിട്ടില്ല എന്ന് ബോറിസ് പറയുമ്പോഴാണ് അയാൾക്ക് ആശ്വാസമാവുന്നത് അപ്പൊ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല നമുക്ക് എന്തായാലും ഈ മീറ്റിംഗ് പിരിച്ചുവിടാം എന്നാണ് ജനറൽ സെക്രട്ടറി പറയുന്നത് അത് കേൾക്കുന്ന ബാക്കിയെല്ലാവരും അതിനൊക്കെ പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് എഴുതി നിൽക്കുന്നു ഈ സമയത്താണ് ലെഗോസോവ ടേബിൾ തട്ടുന്നത് അയാളുടെ ആ പ്രവൃത്തി ബാക്കിയെല്ലാവർക്കും അത്ഭുതമാണ് ഉണ്ടാക്കിയത് കാരണം സോവിയറ്റ് യൂണിയന്റെ കൊമ്പത്തുള്ള ആൾക്കാരാണ് ആ മീറ്റിംഗിന് വന്നിരിക്കുന്നത് അവരുടെ മുമ്പിൽ ഒരു കീഴ് ഉദ്യോഗസ്ഥനും ഇങ്ങനെയൊന്നും പെരുമാറാറില്ല അതാണ് എല്ലാവരുടെയും മുഖത്തുള്ള ഈ അത്ഭുതം ഇല്ല ഈ മീറ്റിംഗ് തീർന്നിട്ടില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് ലഗോസോവ് പറയുന്നത് അതേക്കുമ്പോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഈ മീറ്റിംഗിൽ പറയേണ്ട ആവശ്യമില്ല ബോറിസ് പറയുന്നു ഇല്ല എനിക്ക് പറയാനുള്ളത് എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞ് ലഗോസോവ് വാശി പിടിക്കുകയാണ് അത് കേൾക്കുന്ന ജനറൽ സെക്രട്ടറി അതിനൊക്കെ പറയുന്നു ഈ സമയം അയാൾ ഇത്രയും നേരം വായിച്ചുകൊണ്ടിരുന്ന റിപ്പോർട്ട് കാണിച്ച് അയാൽ സംസാരിക്കാൻ തുടങ്ങി ഇതിൽ ആറാമത്തെ പേജിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടെ താഴെ കടന്ന കറു മിനിസമുള്ള ഒരു സാധനത്തിൽ തൊട്ടപ്പോ അയാളുടെ കൈ ദ്രവിച്ചു പോയത് ഈ കറുത്ത മിനിസമുള്ള പദാർത്ഥം എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം ഗ്രാഫൈറ്റ് ചിതറിക്കിടക്കാണ് അതേക്കുമ്പോൾ ഒരു ടാങ്ക് പൊട്ടി തീർച്ചയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങനെ വരുമ്പോ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവൂലേ ബോർസ് ചോദിക്കുന്നു ഇല്ല നിങ്ങൾക്ക് തെറ്റി ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ടാങ്കിൽ ഉപയോഗിക്കുന്ന ഒന്നല്ല ഒരു ന്യൂക്ലിയർ പ്ലാന്റിൽ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് കോറിന്റെ അകത്ത് മാത്രമാണ് ഗ്രാഫൈറ്റ് അവിടെ നിലത്ത് ചിതറി കിടക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിയിരിക്കുന്ന ഹൈഡ്രജൻ ടാങ്ക് അല്ല അത് കോറാണ് അവിടുത്തെ കോർ ഇപ്പോൾ ഓപ്പൺ ആണ് എന്നാണ് ലഗോസോ തറപ്പിച്ചു പറയുന്നത് അതേക്കുന്ന ജനറൽ സെക്രട്ടറിക്കാകെ സംശയമായി ബോറിസ് ഇയാൾ എന്താണ് ഈ പറയുന്നത് അയാൾ ചോദിക്കുന്നു അയാൾക്ക് തെറ്റുപറ്റിയതാണ് ബ്രുക്കനോവ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ടാങ് ആണ് പൊട്ടിയെന്ന് അയാൾ തറപ്പിച്ചു പറയാണ് എന്നാണ് ബോറിസ് പറയുന്നത് ഈ സമയം ലെഗോസോ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂന്നേ പോയിന്റ് ആറ് റോഡ്ഗൺ റേഡിയേഷന്റെ കാര്യം ഒരു എക്സ്റേക്ക് തുല്യമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങക്ക് തെറ്റി അത് നാനൂറ് എക്സ്റേക്ക് തുല്യമാണ് ഞാൻ പറഞ്ഞു വരുന്ന അതല്ല അവരവിടുത്തെ റേഡിയേഷൻ ചെക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെറിയ ഡോസിമീറ്റർ വെച്ചിട്ടാണ് അതിന്റെ മാക്സിമം റീഡിംഗ് ആണ് ത്രീ പോയിന്റ് സിക്സ് റോഡ്ഗൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് റേഡിയേഷൻ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണെന്നാണ് ആ ഫയർ ഉദ്യോഗസ്ഥൻ കയ്യിലെടുത്തിരിക്കുന്ന കട്ട എന്ന് പറയുന്നത് നാപ്പത് ലക്ഷം എക്സ്റേക്ക് തുല്യമാണ് എന്നൊക്കെയാണ് ലഗുസോഫ് പറയുന്നത് അത് കേൾക്കുന്ന ബോറിസിന് ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഇവിടെയുള്ള ആളുകളെ പേടിപ്പിക്കാണോ നിങ്ങൾ ബോറിസ് ചോദിക്കുന്നു ഇല്ല ഞാനൊരു സത്യം പറഞ്ഞു പറഞ്ഞേയുള്ളൂ എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ലഗോസോ പറയുന്നു അതേക്കുന്ന ബോറിസ് അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ജനറൽ സെക്രട്ടറി അതിന് സമ്മതിക്കുന്നു അങ്ങനെ ലഗോസോ അയൊക്കെ പറയാനുള്ളത് സംസാരിക്കാൻ തുടങ്ങി ഒരു ആർ ബി എം കെ റിയാക്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം ടു ത്രീ ഫൈവ് ആണ് യു ടു ത്രീ ഫൈവിന്റെ ഓരോ ആറ്റവും ഒരു വെടിയുണ്ട പോലെ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ച് അതിന്റെ വഴിയിലുള്ള എന്തിനും തുളച്ചു കയറും അത് മരമായാലും ലോഹമായാലും കോൺക്രീറ്റ് ആയാലും മാംസമായാലും ഒന്നും അതിന് പ്രശ്നമല്ല അതിനകത്തു കൂടി ഒക്കെ അത് കയറിപ്പോവും ഈ യു ടു ത്രീ ഫൈവിന്റെ ഓരോ ഗ്രാമിലും നൂറ് ലക്ഷം കോടി നേരത്തെ പറഞ്ഞ വെടിയുണ്ടകളുണ്ട് ഒരു ഗ്രാമിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് ഇപ്പോൾ മുപ്പത് ലക്ഷം ഗ്രാമുണ്ട് അതിനാണെങ്കിൽ ഇപ്പൊ തീയും പിടിച്ചിരിക്കുകയാണ് ഈ റേഡിയേഷൻ പരത്തുന്ന കണികകളെ കാറ്റി ഭൂഖണ്ഡം മുഴുവൻ സ്പ്രെഡ് ചെയ്യും അതിനിടയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേഹത്തേക്ക് തന്നെ വീഴുകയും ചെയ്യും അതായത് മുപ്പത് കോടി കോടി വെടിയുണ്ടകൾ എല്ലാം നമ്മൾ ശ്വസിക്കുന്ന വായുവിലും ഭക്ഷണത്തിലും വെള്ളത്തിലും കലരും ഈ വെടിയുണ്ടകളിൽ പലതും നൂറ് വർഷത്തേക്ക് പൊട്ടുന്നത് നിൽക്കാൻ പോകുന്നില്ല ചിലതാണെന്നുണ്ടെങ്കിൽ ിൽ അമ്പതിനായിരം വർഷത്തോളം നിലനിൽക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഗോസോവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതൊക്കെ കേൾക്കുമ്പോ ജനറൽ സെക്രട്ടറിക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെർണോബിലിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ അയാൾ ബോറിസിനെ ഏൽപ്പിക്കുന്നു മാത്രമല്ല ഈ ലഗോസോവിനേം കൂടെ കൂടെ കൊണ്ടുപോയിക്കോ എന്നും കൂടെ അയാൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ അതെന്തിനെ ഇയാളെ കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോരെ ബോറിസ് ചോദിക്കുന്നു പോരാ ഒരു ആർ ബി എം കെ റിയാക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയത്തില്ലല്ലോ അതറിയാവുന്നത് ഇയാൾ മാത്രമാണ് ഇയാൾ ഉണ്ടെങ്കിലേ അവിടെ എന്താണെന്ന് നടക്കുന്നത് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറി ആ മീറ്റിംഗ് പിരിച്ചുവിടുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ചെറുനോബിലേക്കുള്ള യാത്ര ഉറപ്പട്ടു ഒരു ഹെലികോപ്റ്ററിലാണ് അവർ പോകുന്നത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പറന്ന് വരുമ്പോ ബോറിസ് ലഗോസോവിനോട് സംസാരിക്കാൻ തുടങ്ങി ഒരു ആർ ബി എം കെ റിയാക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ചോദിക്കുന്നു അതേക്കുമ്പോ അതിന് ഉത്തരം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല എന്നാണ് ലഗോസോവ് പറയുന്നത് താങ്കൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി ഇനി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ അകത്ത് നിങ്ങളെ ഞാൻ പുറത്തേക്കിടും എന്നാണ് ബോറിസിന്റെ ഭീഷണി അതേക്കുന്ന എങ്ങനെയാണ് ഒരാണവ നിലയം പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ തുടങ്ങി ഒരാണവ നിലയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി ഉപയോഗിച്ചിട്ടാണ് നീരാവി ടെർബൈൻ കറക്കുന്നു അപ്പോഴാണ് വൈദ്യുതി ഉണ്ടാവുന്നത് സാധാരണ ഊർജം ഉണ്ടാവുന്നത് കൽക്കരി കത്തിച്ച് വെള്ളം ചൂടാക്കി നീരാവിയാക്കിയിട്ടാണ് പക്ഷെ ആണവ നിലയത്തിൽ ഫിഷൻ എന്ന പ്രക്രിയ നടക്കും അതായത് അണുവിഭജനം അസ്ഥിരമായ യുറേനിയൻ ടു ത്രീ ഫൈവ് പോലെ ഒരു എടുക്കുന്നു അതിൽ ഒരുപാട് ന്യൂട്രോണുകൾ ഉണ്ടാവും ഈ ന്യൂട്രോൺ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെടിയുണ്ട ഈ അണുവിഭജന സമയത്ത് ആ വെടിയുണ്ടകൾ യുറേ ിയത്തിൽ നിന്ന് തെറിച്ചു പോവാണ് ചെയ്യുന്നത് അങ്ങനെ ആവശ്യത്തിന് യുറേനിയ അണുക്കൾ അടുപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ഓരോ അണുവിലും നിന്നുള്ള വെടിയുണ്ട മറ്റൊരണുവിൽ പോയി ഇടിക്കും ആ ഇടിയുടെ ആഘാതത്തിൽ ആറ്റം വിഭജിച്ച് ഒരു ഭീമാകാരമായ അളവിലുള്ള ഊർജം പുറത്തുവിടും ഇതിനെയാണ് ഫിഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് മനസ്സിലായി എന്തിനാണ് ഈ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് ബോറിസ് ചോദിക്കുന്നു ഈ ന്യൂട്രോണുകൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഫ്ലക്സ് എന്നാണ് ആ വേഗതയിൽ ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ആർ ബി എം കെ റിയാക്ടറുകളിൽ ഇന്ധന റോഡുകൾക്ക് ചുറ്റും ഗ്രാഫൈറ്റ് വയ്ക്കുന്നത് ഈ ന്യൂട്രോൺ ഫ്ലക്സ് വേഗത കുറയ്ക്കുന്നതിനെ മോഡറേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ലഗോസോവ വിശദീകരണം അവസാനിപ്പിക്കുന്നു അതെല്ലാം കേട്ടതിന് ശേഷം ബോറിസ് സംസാരിക്കാൻ തുടങ്ങി ഇത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ എനിക്ക് എനിക്കറിയാമല്ലോ ഒരു ആർ ബി എം കെ റിയാക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇനി എന്തിനാണ് എനിക്ക് തന്റെ ആവശ്യം എന്നാണ് ബോറിസ് ചോദിക്കുന്നത് അയാൾ അതൊരു തമാശ രീതിയിൽ ചോദിച്ചാണ് കേട്ടോ അങ്ങനെ അവരുടെ ഹെലികോപ്റ്റർ ചെറുനോബിലിനെ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ലുഡ്മില്ലാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷെ അവിടെ എങ്ങും അയാളെ കാണാൻ സാധിക്കുന്നില്ല ഈ സമയത്താണ് അവൾ അറിയുന്ന ഒരാൾ അയാളുടെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് ആ പൊട്ടിത്തെറി നടന്ന സമയത്ത് ആ റെയിൽപാളത്തിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ലേഡി ചോദിച്ചിട്ടില്ലായിരുന്നു അവളുടെ ഹസ്ബൻഡും കുഞ്ഞുമാണത് നീ ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ അവിടെ നിൽക്കുന്ന നേഴ്സ് ആ കുഞ്ഞിനെ തൊടാൻ സമ്മതിക്കുന്നില്ല നിനക്കും റേഡിയേഷൻ അടിക്കേണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് ആ നേഴ്സ് പറയുന്നത് അത് കേട്ടവൾ ആ കുഞ്ഞിനെ തൊടാതെ വേഗം തന്നെ മുന്നോട്ട് കടക്കുന്നു അതിനുശേഷം ഒരു ഓഫീസറിന്റെ അടുത്തെത്തി അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നു അവളുടെ ഹസ്ബൻഡിനെ ഉടനെ തന്നെ മോസ്കോയിലേക്ക് കൊണ്ടുപോകും അവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബോറിസും ടീമും ഇപ്പൊ ചെറണോവിലിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ തന്നെ ആ റിയാക്ടർ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെയാണ് ലഗോസോവ അതിലേക്ക് നോക്കുന്നത് അരുത് അടുത്തേക്ക് നീ പോരുത് ഇവിടെ നിൽക്കുമ്പോ തന്നെ അറിയാൻ പറ്റും അതിന്റെ കോറ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് നിങ്ങൾ ആ വായുവിലെ കളർ കണ്ടില്ലേ റേഡിയേഷൻ കാരണം അവിടുത്തെ വായു അയണീകരിക്കപ്പെട്ടതാണ് അതിന്റെ അടുത്തേക്ക് ഒരിക്കലും പോയരുത് എന്നൊക്കെയാണ് ലഗോസോവ് പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി നോക്കാം ബോറിസ് പറയുന്നു അരുത് ബോറിസ് ഞാൻ ഒന്ന് കേക്ക് അതിന്റെ തൊട്ടടുത്തേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ മരിക്കും എന്നാണ് ലഗോസോവ് പറയുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അതിന്റെ മുകളിലേക്ക് പറത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്ന് ഞാൻ വെടിവെച്ച് കൊല്ലും എന്നാണ് ബോറിസ് പൈലറ്റിന്റെ അടുത്ത് പറയുന്നത് ബോറിസ് ഒന്നുകൊണ്ടും വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോ ലെഗോസോവ പൈലറ്റിനോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങാനും ഈ ഹെലികോപ്റ്റർ കൊണ്ട് അതിന്റെ മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആവുമ്പോൾ ഇതിലും വേദം വെടികൊണ്ട് മരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ലെഗോസോവ അയാളോട് പറയുന്നു അത് കേൾക്കുന്ന അയാളാണെന്നുണ്ടെങ്കിൽ ലഗോസോവ് പറയുന്നതാണ് കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അയാൾ ഹെലികോപ്റ്ററിന്റെ ദിശ തിരിച്ചു വിടുന്നു അത് കാണുമ്പോഴാണ് ലെഗോസോവിന് ആശ്വാസമായത് പക്ഷെ ബോറിസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ അനുസരിക്കാത്തത് വളരെ ദേഷ്യത്തിലിരിക്കുകയാണ് ഇനി കാണിക്കുന്നത് മിൻസ്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അവിടുത്തെ ജനറൽ സെക്രട്ടറിയെ കാണാൻ വന്നിരിക്കുകയാണ് ഉലാന അയാളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി നോക്ക് സർ ചെറുനോബിലെ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ കോർ തകർന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അയോഡിൻ ഗുളികകൾ കൊടുത്ത് ഇവിടുത്തെ ആളുകളെ മൊത്തം ഒഴിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ക്യാൻസർ വരും എത്ര പേര് മരിക്കും എന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഉലാന പറയുന്നത് അത് കേൾക്കുമ്പോൾ അയാൾ വളരെ കൂളായിട്ടാണ് അത് എടുക്കുന്നത് ചെറുനോബിൽ അപകടം നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ എല്ലാം അണ്ടർ കൺട്രോളിലാണ് എന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ അധികം ഒന്ന് സംസാരിക്കണ്ട എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു അവൾ നോക്കുമ്പോൾ അയാളുടെ ഒരു അസിസ്റ്റന്റ് പുറത്തിരിക്കുന്നുണ്ട് അവൾ വേഗം തന്നെ ഒരു ചെറിയ കുപ്പിയിൽ അയഡിൻ ഗുളികകൾ അവളെ കാണിക്കുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ഇത് അയഡിൻ ഗുളികകളാണ് ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ തൈറോയിഡ് ഒരിക്കലും റേഡിയേഷൻ വലിച്ചെടുക്കത്തില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക് കിഴക്കോട്ട് പോകുന്നതായിരിക്കും നല്ലത് എത്രത്തോളം ദൂരം പോകാൻ പറ്റുമോ അത്രത്തോളം ദൂരം പോയി നിന്റെ ജീവനൊന്നും പറ്റത്തില്ല മാത്രമല്ല ഈ ഗുളികകൾ ഡെയിലി ഉപയോഗിക്കുകയും വേണം എന്ന് പറഞ്ഞതിന് ശേഷം ആ കുപ്പി അവിടെ വെച്ച് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു അവൾ ആ പറയുന്നൊക്കെ കേട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് ആ സ്റ്റാഫ് അവൾ വേഗം തന്നെ അതിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബോറിസ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അയാൾ വേഗം തന്നെ അതിൽ നിന്ന് ഇറങ്ങി ബ്രുക്കനോവിന്റെയും കൂട്ടരുടെയും അടുത്തേക്കാണ് ചെല്ലുന്നത് ബ്രുക്കനോവ് അവിടെ നിൽക്കുന്നുണ്ട് ചീഫ് എഞ്ചിനീയർ ആയ ഫോമിന് അവിടെ നിൽക്കുന്നുണ്ട് കേണലായ പിക്കുലോ അവിടെ നിൽക്കുന്നുണ്ട് ബോറിസ് അവരുടെ അടുത്തേക്ക് വരുമ്പോ തന്നെ ബ്രുക്കനോവ് സംസാരിക്കാൻ തുടങ്ങി എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം സാർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഞങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ സമയം ലഗോസോവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതിന് ശേഷം ബോറിസ് ലഗോസോവിന അവരുടെ അടുത്തേക്ക് വിളിക്കുന്നു അയാളെ കാണുമ്പോൾ എഞ്ചിനീയർ ആയ ഫോമിൻ സംസാരിക്കാൻ തുടങ്ങി ഇവിടുത്തെ കോറ് പൊട്ടിത്തെറിച്ചു നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു എങ്ങനെയാണ് ഒരു ആർ ബി എം കെ റിയാക്ടറിന്റെ കോറ് പൊട്ടിത്തെറിക്കുക അയാൾ ചോദിക്കുന്നു അതിന് ഉത്തരം എനിക്ക് ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് അയാൾ പറയുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവത്തില്ല കാരണം ആർ ബി എം കെ റിയാക്ടർ പൊട്ടിത്തെറിക്കത്തില്ല അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തത് അയാൾ വീണ്ടും ചോദിക്കുന്നു ഈ സമയം ബോറിസ് സംസാരിക്കാൻ തുടങ്ങി ബോറിസ് ലെഗോസോവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഒരു ആർ ബി എം കെ റിയാക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന കാര്യങ്ങളൊക്കെ അയാൾ ഹെലികോപ്റ്ററിന്റെ അകത്ത് നിന്ന് ചോദിച്ചത് അതിൽ നിന്ന് അയക്കും മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ബോറിസ് ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ റിയാക്ടറിന്റെ മേൽക്കൂരയിൽ ഞാൻ ഗ്രാഫൈറ്റ് കണ്ടല്ലോ നിങ്ങൾ ഈ ന്യൂട്രോന്റെ വേഗത കുറയ്ക്കാൻ അല്ലേ ഈ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് അതാണെങ്കിൽ കോറിന് അകത്തുണ്ടാവുന്ന സാധനമാണ് അതെങ്ങനെ പുറത്തു വന്നു അയാൾ ചോദിക്കുന്നു അതേക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫൈറ്റ് കണ്ടെന്നോ അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല സാർ ചിലപ്പോൾ കരിഞ്ഞ കോൺക്രീറ്റ് ായിരിക്കും കണ്ടത് ഫോമിൻ പറയുന്നു ഇല്ല ഫോമിൻ ഈ ആർ ബി എം കെ റിയാക്ടറിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഒന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷേ കോൺക്രീറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ് അതുകൊണ്ട് നിങ്ങൾ അധികം സംസാരിക്കാൻ നിൽക്കണ്ട അവിടെ ഞാൻ കണ്ടത് ഗ്രാഫൈറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ആ കോർ തുറന്നിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കുക അതിനെന്താണ് വഴിയുള്ളത് അയാൾ ചോദിക്കുന്നു ഈ സമയം കേണൽ സംസാരിക്കാൻ തുടങ്ങി അത് തെളിയിക്കാൻ ഞങ്ങളെടുത്ത് ഹൈ റേഞ്ചുള്ള ഡോസിമീറ്റർ ഉണ്ട് എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളുടെ ഒരാളോട് ആ തീയുടെ ഏറ്റവും അടുത്തേക്ക് പോകാൻ പറയണം അങ്ങനെ അയാൾ അങ്ങോട്ട് വിടുമ്പോൾ കിട്ടാവുന്ന എല്ലാ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം എത്രത്തോളം ഈയം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് എന്നാണ് ലഗുസോ പറയുന്നത് അത് കേൾക്കുമ്പോ എങ്കിൽ ഞാൻ തന്നെ പോയിക്കോളാം പിക്കലോ മറുപടി പറയുന്നു അങ്ങനെ പിക്കലോ ആ റേഡിയേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അയാളുടെ മിലിറ്ററി ട്രക്കിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ അയാൾ എടുത്തിട്ടുണ്ട് ആ ട്രക്കിന്റെ മുൻഭാഗം മൊത്തം ഈയെ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് അയാൾ മൊത്തം ഒരു സൂട്ടൊക്കെ ധരിച്ചിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ അയാൾ ആ റേഡിയേഷൻ ഒക്കെ ചെക്ക് ചെയ്ത് തിരിച്ചു വരുന്നു അയാളുടെ സ്റ്റാഫൊക്കെ അയാളുടെ ശരീരവും അയാളുടെ ആ ട്രക്കും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബോറിസും ലെഗോസോ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവരെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ത്രീ പോയിന്റ് സിക്സ് റോഡ് ഗൺ അല്ല ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പതിനയ്യായിരം റോഡ് ഗൺ ാണ് റീഡിങ് എനിക്ക് കിട്ടിയത് എന്നാണ് അയാൾ പറയുന്നത് അതേ ബോറിസ് ആണെങ്കിൽ ലെഗോസോവിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത് ഈ സമയം ലഗോസോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ കോർ തുറന്നിരിക്കുകയാണ് നമ്മുടെ കൺമുന്നിൽ കത്തുന്ന ഈ തീ ഉണ്ടല്ലോ ഇത് പുറത്തുവിടുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഹിരോഷിമയിൽ പൊട്ടിയ ആറ്റം ബോംബിന്റെ ഇരട്ടിയോളം ഉണ്ട് അത് ഓരോ മണിക്കൂറിലെ കാര്യമാണ് പൊട്ടിത്തെറി ഇപ്പോൾ ഇരുപത് മണിക്കൂറായി അങ്ങനെ വരുമ്പോ ഇപ്പൊ ഏകദേശം നാപ്പത് ആറ്റം ബോമിന്റെ അത്രയുമുണ്ട് നാളെ വീണ്ടും ഒരു നാപ്പത്തെട്ട് എണ്ണം കൂടെ ഇതുകൊണ്ടൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല ഇതിങ്ങനെ ഈ ഭൂഖണ്ഡം നശി ിക്കുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ലഘോസവും മറുപടി പറയുന്നത് അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ് ബ്രുക്കനോ ഈ സമയം ബോറിസ് സംസാരിക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് സഗാവ് ബ്രുക്കനോവിനെയും സഗാവ് ഫോമിനെയും പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാം ബോറിസ് ഉത്തരവിടുന്നു അതേക്കുന്ന പട്ടാളക്കാർ വേഗം അവരെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയം ഫോമിൻ സംസാരിക്കുന്നുണ്ട് ദിയോത്രോ ആണ് എല്ലാത്തിനും കാരണം അയാളാണ് ഇൻചാർജ് എന്നാണ് ഫോമിൻ വിളിച്ചു പറയുന്നത് അങ്ങനെ അവരെ കൊണ്ടുപോയതിനു ശേഷം ബോറിസ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി ഈ തീ എങ്ങനെ കെടുത്താൻ പറ്റും അയാൾ ചോദിക്കുന്നു അതിന് നമുക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാം കാട്ടു ചെയ്യുന്ന പോലെ വെള്ളം മുകളിൽ നിന്ന് ഒഴിക്കാം എന്നാണ് പിക്കലോ പറയുന്നത് അതേക്കുമ്പോ അരുത് ഒരിക്കലങ്ങനെ ചെയ്യരുത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തുകൊണ്ടാണ് ഇത് വെറും ഒരു തീയല്ല ഫിഷൻ നടക്കുന്ന ഒരു റിയാക്ടർ കോറാണ് രണ്ടായിരം ഡിഗ്രി ചൂടോടെയാണ് ആ തീയൊക്കെ കത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ആവിയായി പോകും എന്നാണ് ലെഗോസോ പറയുന്നത് അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ ബോറിസ് വീണ്ടും ചോദിക്കുന്നു നോക്കൂ ബോറിസ് ഇതുവരെ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണിത് അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം എനിക്കൊരു മറുപടിയില്ല ഇനി ആകെ ചെയ്യാൻ പറ്റുന്നത് ബോറോണും മണലും കൂടെ ആ തീയുടെ മുകളിലേക്ക് ഇടാന്നുള്ളതാണ് പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ ഒരു വഴി മാത്രമേ എന്റെ മുന്നിലുള്ളൂ പക്ഷെ ആയിരക്കണക്കിന് തവണ ചെയ്യേണ്ടി വരും കാരണം കോറിന്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ ഒരിക്കലും പറത്താൻ സാധിക്കത്തില്ല അതിന്റെ അടുത്ത് ചെന്ന് മണൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭൂരിഭാഗവും ആ തീയിലേക്ക് വീണോളന്നില്ല അപ്പൊ പിന്നെ കിട്ടാവുന്ന അത്രയും മണല് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരയ്യായിരം ടണ്ണോളം വരും ഇത് മാത്രം ചെയ്താൽ പോരാ ഇവിടെയുള്ള ആളുകളെ മൊത്തത്തിൽ ഒഴിപ്പിക്കണം അറ്റ്ലീസ്റ്റ് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പ്രിപ്പർട്ടെങ്കിലും എന്നാണ് ലഗോസോവ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർ നോക്കിക്കോളും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ട ബോറോണും മണലും സംഘടിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബോറിസ് വേഗം അവിടെ നിന്ന് പോന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതായത് പൊട്ടിത്തെറി നടന്നിട്ട് മുപ്പത് മണിക്കൂറുകൾ കഴിഞ്ഞു ലഗോസോവ് പറഞ്ഞ പോലെ തന്നെ ബോറിസ് മണലും ഹെലികോപ്റ്ററും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് ആ തീക്ക് മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ബോറിസും ലഗോസോം അതൊക്കെ ബൈനോക്കുലറിലൂടെ നോക്കുന്നുണ്ട് ഒരിക്കലും കോറിന്റെ മുകളിലേക്ക് പോയത് അതിന്റെ പത്ത് മീറ്റർ അകലെ നിന്ന് മണ്ണും ബോറോണും താഴേക്ക് ഇടണം എന്നാണ് ലഗോസോ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരു ഹെലികോപ്റ്റർ അതിന്റെ മുകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ലഗോസാവ് ആണെങ്കിൽ അവരെ തടയാൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ അതിന്റെ മുകളിലേക്ക് പോവാതെ പത്ത് മീറ്റർ അപ്പുറത്തു അപ്പുറത്തുനിന്ന് മണലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ തീയിലേക്ക് വീഴുന്നത് ബോറിസ് ചോദിക്കുന്നു അത് കാറ്റ് വീഴ്ത്തിക്കൊള്ളും പത്ത് മീറ്റർ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് ആ മണലൊക്കെ തീയുടെ മുകളിലേക്ക് ഇട്ടോളും അതുകൊണ്ട് അവർക്ക് നിർദേശം കൊടുക്ക് എന്നാണ് ലഘോസോവ് പറയുന്നത് പക്ഷെ അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്നില്ല ഇവിടുന്ന് വയർലെസ്സിൽ പറയുന്ന ഒന്നും ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് കേൾക്കുന്നില്ല അവരാണെന്നുണ്ടെങ്കിൽ ആ പുകയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം വിട്ട് അത് താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുന്നു അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് ബോറിസ് ഈ സമയം അവിടെ ഇരിക്കുന്ന പട്ടാളക്കാരൻ സംസാരിക്കാൻ തുടങ്ങി ബാക്കിയുള്ളവർക്ക് എന്ത് നിർദ്ദേശമാണ് കൊടുക്കേണ്ടത് അയാൾ ചോദിക്കുന്നു അത് കേൾക്കുന്ന ബോറിസ് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ലഗോസോവിനോട് ചോദിക്കുന്നത് അതിന് മറുപടിയായി അയാൾ ഇല്ല എന്ന് തലയായിട്ടാണ് ചെയ്യുന്നത് അത് കാണുന്ന ബോറിസിനും മറ്റൊരു നിവർത്തിയുമില്ല അടുത്ത പട്ടാളക്കാരനോട് മണ്ണുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയൂ എന്നാണ് അയാൾ ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ ആ മണ്ണിടൽ കർമ്മം വീണ്ടും തുടരുന്നു ഇതേ സമയം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കയാണ് ഉലാന ചെറുനോബിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ആ തീയിലേക്ക് ബോറോണും മണലും ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവൾക്ക് അറിയാനും സാധിച്ചിട്ടുണ്ട് അത് നല്ലൊരു മാർഗമാണ് എന്നാണ് അവളുടെ അഭിപ്രായം അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൾ നേരെ ചെല്ലുന്നത് ചെറുനോബിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എടുക്കാനാണ് അതിനുശേഷം ഞാൻ ചെറണോബിൽ വരെ ഒന്ന് പോവാണെന്ന് പറഞ്ഞ് വേഗം തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ലഗോസോവ് ഇപ്പോൾ അയാളുടെ റൂമിൽ നിൽക്കാണ് ഈ സമയത്താണ് ബോറിസ് അങ്ങോട്ട് വരുന്നത് ഇരുപത് ലോഡ് മണൽ സക്സസ്ഫുൾ ആയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് വരുന്നത് പക്ഷെ അത് കേട്ടിട്ടും ലഗോസോവിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല അത് കാണുമ്പോൾ നിങ്ങൾക്കിത് എന്തു പറ്റി അയാൾ ചോദിക്കുന്നു ഈ സമയം അയാൾ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാമോ ഈ സിറ്റിയിൽ അമ്പതിനായിരം പേര് താമസിക്കുന്നുണ്ട് അവരൊക്കെ പെട്ടെന്ന് ഒഴിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും മരിക്കാൻ പോവാണ് അത് കേൾക്കുമ്പോൾ ഡോക്ടർമാർ ഈ ഏരിയ ഒക്കെ ചെക്ക് ചെയ്താണ് അവർ പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള വികരണങ്ങളൊന്നും ഇല്ലാന്നാണല്ലോ ഡോക്ടർമാർ മെഡിസിൻ ആണ് പഠിച്ചത് ഈ വികരണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു ഫിസിസിസ്റ്റ് ഫിസിസിസ്റ്റാണ് നിങ്ങൾക്കറിയോ നമ്മൾ രണ്ടു പേരും ഇപ്പം ജീവനും കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളും മരിച്ചു പോവും എന്നാണ് ലഘുസോവ് പറയുന്നത് അത് കേട്ട് അകെ ഞെട്ടി നിൽക്കാണ് പോറിസ് കുറച്ച് സമയം അയാൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ഫോൺ വരുന്നത് അയാൾ വേഗം തന്നെ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു ആ ഫോണിൽ പറഞ്ഞിരിക്കുന്നത് ചെർനോബിലുണ്ടായ ഈ ദുരന്തം പുറത്തെ രാജ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് അമേരിക്കയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാറ്റലൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാറ്റൊക്കെ ജർമ്മനിയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ കുട്ടികളെ പുറത്തിറക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് നോക്കുന്നു ജർമ്മനിയിൽ കുട്ടികളെ വിലക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴും കുട്ടികളൊക്കെ തന്നിഷ്ടത്തിൽ പുറത്തിറങ്ങി നടക്കുകയാണ് ആ കാഴ്ച അവരെ രണ്ടുപേരെയും ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി ഏഴ് സമയം ഉച്ചയ്ക്ക് രണ്ടു മണിയായി അതായത് പൊട്ടിത്തെറി നടന്നിട്ട് മുപ്പത്താറ് മണിക്കൂറുകൾക്ക് ശേഷം ലോകം മൊത്തം ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ബസ്സുകൾ ഇപ്പോൾ പ്രിപ്പയർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ ഒന്നിനും അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പട്ടാളക്കാരും അങ്ങോട്ട് പോയിട്ടുണ്ട് തൽക്കാലത്തേക്ക് എത്രയും പെട്ടെന്ന് ആളുകളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നാണ് അവർ വിളിച്ചു പറയുന്നത് അങ്ങനെ ആളുകളെല്ലാം അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ ബസ്സിലേക്ക് കയറി വേഗം തന്നെ ആ നഗരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അതൊക്കെ നോക്കിക്കൊണ്ട് ബോറിസും ലഗോസവും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ ില്ക്കുകയാണ് അങ്ങനെ സമയം രാത്രി ഉലാന ഇപ്പോൾ പ്രിപ്യാർട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് പക്ഷെ പട്ടാളക്കാരൊക്കെ അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് കേറാൻ പാടില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് പട്ടാളക്കാർ പറയുന്നത് അത് ഞാൻ ഒരു ആണവോർജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇവിടുത്തെ അധികാരികളെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അധികാരിന്റെ മുമ്പിലേക്ക് വേണം എന്നെ കൊണ്ടുപോവാൻ എന്നാണ് ഉലാന പറയുന്നത് അങ്ങനെ അവർ ഉലാനയും കൊണ്ടുപോകുന്നത് ബോറിസിന്റെയും ലഗോസോവിന്റെ അടുത്തേക്കാണ് അവൾക്ക് കാണേണ്ടതും അവരെ തന്നെയായിരുന്നു അവരെ കണ്ട ഉടനെ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി എനിക്കറിയാം ഇവിടുത്തെ റിയാക്ടർ കോർ തുറന്നു കിടക്കുകയാണെന്ന് മാത്രമല്ല നിങ്ങൾ അതിലേക്ക് മണ്ണും ബോറോണും ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എനിക്കറിയാം പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അപകടമാണ് കോറിലേക്ക് മണലിട്ട് മൂടിക്കഴിഞ്ഞാൽ തീയണ എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ പതിയെ മണലിന്റെ ചൂട് കൂടും നിങ്ങൾ പറഞ്ഞു വരുന്നത് ശരിയാണ് ആ കാര്യം ഞാനും ആലോചിച്ചിരുന്നു പക്ഷെ എന്റെ കണക്ക് പ്രകാരം ഒരു മാസമെങ്കിലും സമയമെടുക്കും താഴെയുള്ള കോൺക്രീറ്റ് പാട് ഉരുകി അതിലൂടെ പുറത്തു വരാൻ ഇല്ല ഒരു മാസം എടുക്കത്തില്ല ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുങ്ങാൻ തുടങ്ങും എന്ന് പറഞ്ഞ് ചെറുനോബിന്റെ ബ്ലൂ പ്രിന്റ് അവളെ അയാളെ കാണിച്ചു കൊടുക്കുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ഈ ചൊവ്വാഴ്ച ആവുമ്പോഴേക്കും ഈ കാണുന്ന ബയോളജിക്കൽ ഷീൽഡ് ഉരുകി പുറത്തേക്ക് വരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവിടെയുള്ള ടാങ്കുകളിലേക്കാണ് പോയി വീഴുക അതായത് ബംബ്ലർ പോളുകൾ ഓക്കെ നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ആ ടാങ്കുകളെ കുറിച്ച് ഇവിടെയുള്ള ോട് സംസാരിച്ചാണ് അതെല്ലാം കാലിയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇല്ല ലഗോസോ അത് കാലിയല്ല ഈ മൂന്ന് പോയിന്റുകൾ കണ്ടോ ഇതിലെ പൈപ്പുകളൊക്കെ ബംബ്ലർ പോളുകളിലേക്കാണ് പോകുന്നത് ഈ കെട്ടിടത്തിലെ എല്ലാ പൈപ്പുകളും ഉറപ്പായിട്ടും പൊട്ടിക്കാണും പിന്നെ വരുന്ന വഴിക്ക് കണ്ട ഫയർ എഞ്ചിനുകൾ ഇതിൽ നിന്നെല്ലാം ഉള്ള വെള്ളം ഈ ടാങ്കുകളിലേക്കാണ് പോകുന്നത് അങ്ങനെ അതിപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഒലാനായക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് ടാങ്കുകളൊക്കെ നിറഞ്ഞുകടക്കണമെന്ന് മനസ്സിലാവുമ്പോൾ ലെഗോസോവിനും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാരെല്ലാം വീണ്ടും ഒരു മീറ്റിംഗ് കൂടെ കൂടിയിരിക്കുകയാണ് ാണ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി തീ കെടുത്താൻ നമ്മൾ മണൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അത് വർക്കാവുന്നുണ്ട് റേഡിയേഷന്റെ കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷെ തീ പൂർണമായിട്ടും കെടുത്താൻ രണ്ടാഴ്ചയോളം സമയം ഇത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടെയുണ്ട് തീ കെടുത്തിയത് കൊണ്ട് മാത്രം ഇന്ധനത്തിന്റെ ചൂട് കുറയണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ മണൽ കൊണ്ട് മൂടിയത് കൊണ്ട് ചൂട് കൂടാനാണ് സാധ്യത ഈ യുറേനിയം എന്ന് പറയുന്നത് മണലിന് ഒരുക്കും അങ്ങനെ ഒരുതരം ലാവയുണ്ടാവും അത് താഴെയുള്ള ഷീൽഡ് ഒരുക്കി അതിലൂടെ പുറത്തേക്ക് വരും ലാവും ഇതിനിടയിൽ നിങ്ങൾ ലാവ ഉണ്ടാക്കിയോ സോറി സർ അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ആ ലാവ് ഒലിച്ച് ഭൂമിയിൽ ഇറങ്ങി ജലം മലിനമാക്കുന്നതിന് മുമ്പ് താഴെയുള്ള കോൺക്രീറ്റ് പാഡുകൾ കട്ടി കൂട്ടാൻ എനിക്ക് സമയം കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്റെ ആ ധാരണ തെറ്റായിരുന്നു ഈ റിയാക്ടറിന്റെ അടിയിലുള്ള വലിയ ടാങ്കുകൾ എം ടി ആയിരിക്കും എന്നാണ് ഞാൻ കണക്കുകൂട്ടിയത് പക്ഷെ ഈ ഉലാനയാണ് കറക്റ്റ് സമയത്ത് വന്ന് ആ കാര്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ആ ടാങ്കുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അത് വെള്ളമല്ല നിറഞ്ഞിരിക്കുന്നത് അതിനിപ്പം എന്താണ് പ്രശ്നം ലാവ ഈ ടാങ്കുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ൂട് കാരണം നിമിഷ നേരം കൊണ്ട് ഏകദേശം ഏഴായിരം ക്യൂബിക് മീറ്റർ വെള്ളം നീരാവിയായിട്ട് മാറും അത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാക്കുക എത്രത്തോളം വലുത് ഏകദേശം ടു ടു ഫോർ മെഗാ ടണ്ണോളം വരും അങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാം പൂർണ്ണമായിട്ടും നശിക്കും ചെർണോബിലിൽ പ്രവർത്തിക്കുന്ന മറ്റ് മൂന്ന് റിയാക്ടർ അടക്കത്തിൽ ഉൾപ്പെടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആക്റ്റീവ് വസ്തുക്കളും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ചിഹ്നിച്ചുതറും ഇത് കീവിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ മിൻസ്കിലെ നല്ലൊരു ശതമാനം ജനങ്ങളെ ഇതൊന്നും കൂടാതെ ഇതുമൂലമുള്ള റേഡിയേഷൻ തീവ്രമായിരിക്കും അതിന്റെ ആഘാതം സോവിയറ്റ് ഉക്രൈൻ മുഴുവൻ ും അതേപോലെ തന്നെ ലാത്വിയ ലിത്വേനിയ ബെലോറഷ് കൂടാതെ പോളണ്ട് ചെക്കോസ്ലോവാക്യ ഹംഗറി റൊമാനിയ കിസാഖ് ജർമനിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾ അത്രത്തോളം സ്ഥലങ്ങളിൽ അനുഭവപ്പെടും ആഘാതം എന്ന് പറയുന്നത് എത്രത്തോളം വരും കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏരിയയിലെ മുഴുവൻ വെള്ളവും ഭക്ഷണവും ഇല്ലാതാവും ക്യാൻസറും അതുകൂടാതെ ജനന സംബന്ധമായ പ്രശ്നങ്ങളിൽ വളരെ വലിയ രീതിയിൽ വർധനവും ഉണ്ടാവും മരണങ്ങൾ എത്ര സംഭവിക്കും എന്ന കാര്യം പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരുപാടുണ്ടാവും ബെലോറഷ്യയിലും ഉക്രൈനിലെയും ആഘാതം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ജീവിക്കാനേ സാധിക്കാതെയാവും കുറഞ്ഞത് ഒരു നൂറ് വർഷത്തേക്കെങ്കിലും അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് ഏകദേശം നാപ്പത്തെട്ട് ടു എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഈ ടാങ്കുകളിലെ വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും ഈ പുറത്തെടുത്ത് കളയാ എന്ന് പറഞ്ഞത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അവിടുത്തെ വാൽവൊക്കെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് തുറക്കാൻ ആരെങ്കിലും പോയേണ്ടി വരും അതിനുവേണ്ടി ആ കെട്ടിടം നല്ലതുപോലെ അറിയുന്ന മൂന്ന് പണിക്കാരൻ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ അവരകത്ത് ചെന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം അതിന് അങ്ങയുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനെന്തിനാണ് എന്റെ പെർമിഷൻ അത് പറയാൻ സാർ ഇതിൽ ഒഴുകുന്ന ഈ വെള്ളമെന്ന് പറയുന്നത് റേഡിയേഷൻ അടങ്ങിയതാണ് അതിലുള്ള റേഡിയേഷന്റെ അളവെന്ന് പറയുന്നത് വളരെ വലുതാണ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളൊന്നും ഒരാഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല ചുരുക്കി പറഞ്ഞ മൂന്നാളുകളെ കൊലക്കി കൊടുക്കാനുള്ള അങ്ങയുടെ സമ്മതമാണ് ഞങ്ങൾക്ക് ആവശ്യം അത് അദ്ദേഹത്തിന് സമ്മതം പറയാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതായത് ഏപ്രിൽ ഇരുപത്തെട്ട് രാവിലെ ഒമ്പതര പൊട്ടിത്തെറി നടന്നിട്ട് അമ്പത്തി ആറ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ബോറിസും ലഗോസോവും കൂടെ ആ കെട്ടിടം നന്നായിട്ട് അറിയുന്ന കുറച്ച് ആളുകളെ കൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ലഗോസോ സംസാരിക്കാൻ തുടങ്ങി ആ കെട്ടിടത്തിന്റെ അടിയിലെ വാൽവുകൾ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് ഞങ്ങൾക്ക് മൂന്ന് പേരെ സഹായം ആവശ്യമാണ് നിങ്ങളിൽ നിന്ന് മൂന്ന് പേർ മുന്നോട്ട് വരാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നാനൂറ് റൂബുകൾ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷനും ഉണ്ടാവും എന്നൊക്കെയാണ് ലഗോസോ പറയുന്നത് അതേക്കുന്ന ഒരാൾ സംസാരിക്കാൻ തുടങ്ങി ആ വെള്ള ത്തിന്റെ അവസ്ഥ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം അവിടെ മൊത്തം റേഡിയേഷൻ ആണ് അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കില്ല എന്നെന്താണ് ഉറപ്പ് ഇത്രയും റിസ്ക് എടുത്ത് വെറും നാന്നൂറ് രൂപയിൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരേണ്ടത് അയാൾ ചോദിക്കുന്നു അത് ഏകദേശം ബോറിസ് സംസാരിക്കാൻ തുടങ്ങി ഈ നിർബന്ധിക്കുന്നത് വേറെ ആരെയും വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം നിങ്ങൾക്ക് മാത്രമേ ആ ബിൽഡിംഗ് നന്നായിട്ട് അറിയൂ പിന്നെ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിക്കാൻ പോവാ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അവരെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബോറിസ് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മൂന്നാളുകൾ എഴുന്നേൽക്കുന്നു അത് കാണുന്ന ബോറിസ് ലഘോസവും ആശ്വാസമായി അവർ വേഗം തന്നെ അവരെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും ആ വെള്ളത്തിലേക്ക് പോകാനുള്ള പ്രൊട്ടക്ഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ ധരിച്ചിട്ടാണ് അവർ ആ വാൽവിന്റെ അടുത്തേക്ക് നടക്കുന്നത് അങ്ങനെ അവരാ വെള്ളത്തിൽ കൂടെ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ കഴിയുമ്പോൾ എത്തിക്കഴിയുമ്പോൾ അവരവിടുത്തെ റേഡിയേഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഹൈ ലെവലാണ് കാണിക്കുന്നത് അത് കാണുമ്പോൾ അവർക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് കണക്കാണ് ഈ സമയം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ അവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ കാണുമ്പോൾ അവരുടെ പേടി കൂടാൻ തുടങ്ങി പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അവരുടെ കൈയിലെ ടോർച്ച് ലൈറ്റ് ഒക്കെ മങ്ങി തുടങ്ങുന്നുണ്ട് ഓരോരുത്തരുടെ കൈയിലുള്ള ടോർച്ചും ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാൻ അവർ മൂന്ന് പേരും